നമ്മൾ കോൺട്രാക്ട്, ഇപ്പൊ എല്ലാവരും പല ചാറ്റ് ബോക്സിൽ പലതും ഇട്ടിട്ട് കണ്ടു, സർ കീപ് സോഷ്യൽ ഡിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞു. ഇത് ഒരു പഴയകാല ചിത്രമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട്, ഒരു ധാരണ എങ്ങനെ ഉണ്ടാക്കാം, ഹൗ എ കോൺട്രാക്ട് ക്യാൻ ബി സൈൻഡ്. ഇപ്പൊ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 92.68 കോടിക്ക് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? അതുപോലെ ഒരു വർക്കിൽ, അത് ഫുട്ബോളിലാണ്, ഇത് ഫുട്ബോൾ അല്ല, ഇതെന്താണ്? ഇത് വർക്കാണ്. ഒരു വർക്കിൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ സിലബസ് പറഞ്ഞിട്ടുള്ളത് എക്സ്പ്ലെയിൻ വാരിയസ് ആസ്പെക്ട് ഓഫ് കോൺട്രാക്ട് ടൈപ്സ് വാലിഡിറ്റി ആൻഡ് എക്സിക്യൂഷൻ ഓഫ് എഗ്രിമെന്റ്. ഇതാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് മാഷ് ക്ലാസ് തയ്യാറാക്കി. ഇത് ഒരു പ്രീ കോവിഡ് സെനാരിയോ ആണ്, പോസ്റ്റ് കോവിഡ് അല്ല. പോസ്റ്റ് കോവിഡിൽ ഹാൻഡ് ഷേക്സ് ആർ നോട്ട് പെർമിറ്റഡ്, ഹാവ് ടു കീപ് സോഷ്യൽ ഡിസ്റ്റൻസ്. അതായത് അഞ്ജലി പറഞ്ഞ പോലെ സോഷ്യൽ ഡിസ്റ്റൻസ് വേണം. ഇത് ഒരു പ്രീ കോവിഡ് സിനാരിയോ ആണ്, കോവിഡ് വരുന്നതിന് മുന്നേ ഉള്ള ഒരു ചിത്രമാണ് കൊടുത്തിട്ടില്ല നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുന്നത്. ദെൻ ഡിഫൈൻ എ കോൺട്രാക്ട്. നമ്മൾ ടെൻഡർ ഒക്കെ പഠിച്ചു, ടെൻഡർ ഒക്കെ ശ്രീഹരിക്ക് കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി. ശ്രീഹരി ഗോട്ട്, ശ്രീഹരിയാണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രീഹരിയുമായിട്ട് ദേർ ഷുഡ് ബി സം കോൺട്രാക്ട്. ദ ഡിപ്പാർട്ട്മെന്റ് ഹാസ് ടു സൈൻ എ കോൺട്രാക്ട് വിത്ത് ശ്രീഹരി. ഹൗ ദ കോൺട്രാക്ട് ഇസ് സൈൻഡ്, എങ്ങനെയാണ് ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്? കോൺട്രാക്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇസ് അൻ അഗ്രിമെന്റ് വിച്ച് വിൽ ബി വാലിഡ് ബൈ ലോ. വിച്ച് വിൽ ബി വാലിഡ് ബൈ ലോ, നിയമത്തിന് അതീതമല്ല, നിയമത്തിന് അണ്ടറിലുള്ള ഒരു അഗ്രിമെന്റ് ആണ്. Or enforceable by law between or among us two or more parties. It can be two parties, it can be a three party agreement. For providing services or supplies, any services, nammade ilendu service varuva, construction work, okay, against a consideration of monetary value. Endengo oru sadhanam endu venam, oru monetary value vaanu. Sihari pani edutha sihariku oru panam, അത്തരത്തിൽ ഒരു മോണിറ്ററി വാല്യൂ വേണം. എയ്തർ ഇൻ ക്യാഷ് ഓർ ഇൻ എനി കൈൻഡ്, അത് പണമായിട്ടാവാം എന്തുമായിട്ടാവാം. ഒരു വർക്ക് സ്വീകരിച്ച് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെന്റ് അവനൊരു പൈസ കൊടുക്കുന്നു, അതാണ് പറഞ്ഞത്. എ കൺസിഡറേഷൻ ഓഫ് മോണിറ്ററി വാല്യൂ ഷുഡ് ബി ദർ, ഒരു പണത്തിന്റെ ഒരു കൺസിഡറേഷൻ അവർ ഉണ്ടായിരിക്കണം. എയ്തർ ഇൻ ക്യാഷ് ഓർ ഇൻ, ഇനി ക്യാഷ് ഉണ്ടാവണമെന്നില്ല, ഒരു പ്രോപ്പർട്ടി കൊടുക്കാം, എന്തുവാകാം. ക്യാഷ് മോണിറ്ററി വാല്യൂ പറഞ്ഞാൽ മൂല്യമുള്ള ഒന്നായിരിക്കണം. അതൊരു എക്സ്ചേഞ്ച്, ഒരു എക്സ്ചേഞ്ച് അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ കൺസ്ട്രക്ഷൻ വർക്ക് കൊടുക്കുന്നു, സ്വീകരിക്ക് പണം കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് കോൺട്രാക്ട് ഡിഫൈൻ. ഇസ് എൻ അഗ്രിമെന്റ്, ഒരു അഗ്രിമെന്റ് ആണ് രണ്ടുപേരും. എഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് തമ്മിൽ അവരുടെ ഒരു അംഗി, ഞാൻ ഓക്കെ നീ ഓക്കെ, ഓക്കെ, അതാണ് കോൺട്രാക്ട്. ആൻ ഓഫർ, വേറൊരു ആൻ ഓഫർ ടു പ്രൊവൈഡ് സം സർവീസസ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഇൻ എക്സ്ചേഞ്ച് വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺട്രാക്ട്. അങ്ങനെ പറഞ്ഞാൽ അത് ദാനമാണ്. ഒരു ഓഫർ നമ്മൾ കൊടുക്കുന്നു, ഒരു സർവീസ്, ടു പ്രൊവൈഡ് സം സർവീസ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ഇൻ എക്സ്ചേഞ്ച്, തിരിച്ചൊന്നുമില്ല. ഞാനൊന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ചെയ്യുന്ന എന്താണ്? ദാനമാണ്. അത് എഗ്രിമെന്റ് എന്തിന് വരില്ല? വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺട്രാക്ട്, അതൊരു കോൺട്രാക്ട് ആയിട്ട് വരില്ല. കോൺട്രാക്ട് മീൻസ് ഇറ്റ്സ് മ്യൂച്വൽ, ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ ടു പാർട്ടി, ഇറ്റ് ക്യാൻ ബി ബിറ്റ്വീൻ ത്രീ പേഴ്സൺസ് ബൈ എഗെയിൻസ്റ്റ് എ കൺസിഡറേഷൻ ഓഫ് എ മണിറ്ററി വാല്യൂ. ഒരു മണിറ്ററി വാല്യൂ, ഒരു പൈസ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൈസ ഞാൻ എനിക്ക് തരാം, നീ ഇത് ചെയ്തു തന്നെ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് എൻ്റെ വീട് തരാം, നീ എൻ്റെ വർക്ക് ചെയ്തു തന്നെ. ദാറ്റ് ഈസ് കോൾഡ് എ കോൺട്രാക്ട്. ഇസ് ഇറ്റ് ക്ലിയർ? Then we'll move on to what are the elements of a contract. And a contract consists of so many elements. The first and the foremost element is an agreement. What's an agreement? In any contract, there must be an agreement between two parties. We're discussing about a two-party agreement. Between two parties involved agreeing to all terms included in the contract. നമ്മളെല്ലാ കോൺട്രാക്ട് ഈ കരാറിൽ എഴുതി വെച്ച വ്യവസ്ഥകളെല്ലാം തന്നെ പാലിക്കാൻ ഞാനും ശ്രീഹരിയും ബാധ്യസ്ഥനാണ് എന്നുള്ള രീതിയിൽ, ഞാനും ശ്രീഹരിയും, ഞാൻ ഡിപ്പാർട്ട്മെന്റ് ആളാണ്, ശ്രീഹരിയാണ് കരാറുകാരൻ, നമ്മൾ തമ്മിലുള്ള ധാരണ, ആ ധാരണനെ നമ്മൾ പറഞ്ഞു അൻ അഗ്രിമെന്റ് എന്ന് പറഞ്ഞു. കോൺട്രാക്ടിലത്തെ ഒരു പാരാമീറ്റർ മാത്രമാണ് ഒരു അഗ്രിമെന്റ് എന്ന് പറഞ്ഞു. ദെൻ ദ കൺസിഡറേഷൻ. വാട്ട്സ് എ കൺസിഡറേഷൻ? ഞാൻ കൺസിഡറേഷൻ ഓൾറെഡി പറഞ്ഞു, ഒരു മോണിറ്ററി വാല്യൂ ആണ്. എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു, ഞാൻ അവൻ പണിയെടുക്കുമ്പോൾ ഞാൻ അവന് പൈസ കൊടുക്കണ്ടേ? ഇൻ സംതിങ് ഓഫ് വാല്യൂ, ജനറലി ദ മണി ടു ബി പെയ്ഡ് ആഫ്റ്റർ ദ ഗുഡ്സ് ഓർ സർവീസസ് ഹാവ് ബീൻ ഡെലിവേർഡ് അണ്ടർ ദ ടേംസ് ഓഫ് കോൺട്രാക്ട്. ശരി, വർക്ക് ചെയ്ത് തരുന്നു,
വർക്ക് തന്നെ ആവണമെന്നില്ല, മീൻസ് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, എന്തും പർച്ചേസ് ആവാം, എല്ലാ കോൺട്രാക്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ലാബിലേക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ പർച്ചേസ്, ദാറ്റ് ഈസ് ഓൾസോ എ കോൺട്രാക്ട്. വി ആൻഡ് ബിടെക് കമ്പ്യൂട്ടേഴ്സ് കണ്ണൂർ വിൽ ഹാവ് എ കോൺട്രാക്ട്, വിൽ ഡെലിവർ ദിസ്, വിൽ ഗിവ് യു മണി. ദാറ്റ് ഈസ് ദ കൺസിഡറേഷൻ. മണി മീൻസ് കൺസിഡറേഷൻ. വിത്തൗട്ട് കൺസിഡറേഷൻ ദ അഗ്രിമെന്റ് വിൽ നോട്ട് ഫോം കോൺട്രാക്ട്. ആ ധാരണ ഇല്ലാതെ, ആ ഒരു പൈസയുടെ ഒരു വാല്യൂ ഇല്ലാതെ ഒരിക്കലും ഒരു അഗ്രിമെന്റ് ഒരു കോൺട്രാക്ട് ആക്കി മാറില്ല. വെറും അഗ്രിമെന്റ് മാത്രം പോലെ, എഴുതി വെച്ചാൽ മാത്രം പോലെ, ഒരു എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കണം. റൈറ്റ്? ദാറ്റ് ഇസ് കോൾഡ് ദ കൺസിഡറേഷൻ. റൈറ്റ്? ദ ഇന്റൻഷൻ ടു എന്റർ ഇൻ ടു ലീഗൽ റിലേഷൻസ്. ഇഫ് ദ കോൺട്രാക്ട് ഈസ് വയലേറ്റഡ് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ്, ഇഫ് ശ്രീഹർ ഈസ് വയലേറ്റിംഗ്, ശ്രീഹർ ഈസ് നോട്ട് സ്റ്റാർട്ടിംഗ് ദ പ്രൊജക്ട്, ശ്രീഹർ ഈസ് ഡിലേയിങ് ദ പ്രൊജക്ട്, ശ്രീഹർ ഈസ് നോട്ട് പെർച്ചേസിംഗ് ദ മെറ്റീരിയൽ, ശ്രീഹർ ഈസ് നോട്ട് ശ്രീഹരി അനുസരിക്കുന്നില്ല ഡിപ്പാർട്ട്മെന്റ്, ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ വാട്ട് ഹാപ്പൻസ്? വി ക്യാൻ ഗോ ടു ദ കോർട്ട്, ദ ഹൈക്കോർട്ട്, ദ സുപ്രീം. വി ക്യാൻ ഗോ അപ് ടു ദ സുപ്രീം. റൈറ്റ്? ദറ്റ് ഈസ് വാട്ട് ദ ലീഗൽ റിലേഷൻ. ലീഗൽ വാലിഡിറ്റി ഉള്ള സാധനമാണ് കോൺട്രാക്ട്. അത് മുദ്ര പേപ്പറിലാണ് ഒപ്പിടുന്നത്. 100 രൂപയുടെ 200 രൂപ ഓരോ പൈസയുണ്ട്, അതിന്റെ ബോണ്ട് പേപ്പറിലാണ് സൈൻ ചെയ്യുന്നത് കോൺട്രാക്ട്. റൈറ്റ്? അപ്പൊ ലീഗലായിട്ട് മൂവ് ചെയ്യാം ഒരു കോൺട്രാക്റ്റിന്. അത്രയും വാലിഡിറ്റി ഉള്ള ഒരു സാധനമാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. The capacity to contract. In this respect, both parties must be free to enter into the contract. Contract എന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുക. വളരെ ഫ്രീ ആയിട്ട് ആ കോൺട്രാക്ടിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി പറ്റണം. അതാണ് അതിന്റെ, അത്തരത്തിലുള്ളതായിരിക്കണം കോൺട്രാക്ട്. അതിലുള്ള എലമെന്റ്സ് വളരെ ഫ്രീ ആയിരിക്കണം. നമ്മളെ കൺസ്ട്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എലമെന്റ്സ് പോലും ഉണ്ടാകാൻ വേണ്ടി പറ്റണം. അതിൽ എഴുതി വെച്ച സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഫ്രീ ആയിട്ട് ഇടപെടാൻ വേണ്ടി പറ്റണം. അതിൽ എഴുതി വെച്ച സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ദ കപ്പാസിറ്റി ടു കോൺട്രാക്ട് എന്ന് പറഞ്ഞതിന്റെ മീനിങ്. എൻ്റെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ മീനിങ് ആണ്. ദ റിയാലിറ്റി ഓഫ് ദ കൺസെന്റ് അണ്ടർ ദിസ് ബോത്ത് ദ പാർട്ടീസ് മസ്റ്റ് ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് ആസ് പെർ ദ ടേം. അതായത് തിഹരി എന്തൊക്കെ ചെയ്യണോ, അല്ലെങ്കിൽ അനൂപ് സാർ എന്തൊക്കെ ചെയ്യണോ, നമ്മൾ മനസ്സിലാക്കണം. ആ കൺസെന്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സി ഐ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ എന്താണ്, ഒരു കോൺട്രാക്ടിന്റെ എലമെന്റ്സ് ആണ്. ദ റിയാലിറ്റി ഓഫ് ദ കൺസെന്റ്. ഒബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്ട് ഷുഡ് ബി ലോഫുൾ. ഇവിടെ കോൺട്രാക്ടിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ ആ ഒരു മെയിൻ ധർമ്മം എന്ന് പറഞ്ഞത് ലോഫുൾ ആയിരിക്കണം, നിയമത്തിനനുസൃതമായിരിക്കണം. ഓൾറെഡി നമ്മൾ പറഞ്ഞു നമുക്ക് കോർട്ടിലേക്ക് പോവാം, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെ. ഒബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്ട് ഷുഡ് ബി ലോഫുൾ. റൈറ്റ്? നെക്സ്റ്റ്, വാട്ട് ആർ ദ കോൺട്രാക്ടഡ് ഡോക്യുമെന്റ്. ഒരു കോൺട്രാക്ടിൽ വർക്ക് സ്വീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റും ഞാനും തമ്മിലുള്ള ഒരു കോൺട്രാക്ട്, സോറി, സ്വീകരിയും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായ അനൂപ് സാറും തമ്മിലുള്ള കോൺട്രാക്ടിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ് ദാറ്റ് ആർ റിക്വയർഡ് ബിഫോർ ദ വർക്ക് ഈസ് ഗിവൺ ഔട്ട് ഓൺ എ കോൺട്രാക്ട്. അഗ്രിമെന്റ് ഓർ ബോണ്ട് ഈസ് റിക്വയർഡ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ വേണ്ടി കിട്ടും, മുദ്ര പേപ്പർ എന്ന് പറയും. ആ മുദ്ര പേപ്പറിൽ എഴുതി തയ്യാറാക്കണം. എഴുതുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ടൈപ്പ്റൈറ്റിംഗ് മെഷീനിലായിരുന്നു, ഇപ്പോഴൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടർ പ്രിന്ററിൽ വെച്ച് കൊടുത്താൽ മതി, ടൈപ്പ് ചെയ്തിട്ട് വെച്ചാൽ കറക്റ്റ്. ഇപ്പോൾ ദ എഗ്രിമെന്റ് ഫോർ ദ വർക്ക് കണ്ണൂർ ടു തലശ്ശേരി റോഡ് കൺസ്ട്രക്ഷൻ ബിറ്റ്വീൻ ശ്രീഹരി ആൻഡ് അനു പി പി എന്ന് എഴുതൂല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വർക്കിലെല്ലാം നമ്മളിപ്പോൾ, ഞാനിപ്പോൾ ഒരു PWD ഉദ്യോഗസ്ഥനാണെങ്കിൽ കൂടി എനിക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അധികാരമില്ല. എല്ലാം ഫോർ ദ ഗവർണർ ഓഫ് കേരള, കേരള ഗവർണർക്ക് വേണ്ടി മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ വർക്ക് എല്ലാം കൊടുക്കുന്ന ആരാണ്, ഗവർണറാണ്. അപ്പോൾ ഫോർ ദ ഗവർണർ ഓഫ് കേരള എന്ന് പറഞ്ഞാൽ നമ്മൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും കേരളത്തിലെ ഒരു വർക്കും ഒരു മന്ത്രിമാർക്കോ ഒരു, നമ്മുടെ ഭരണഘടന അങ്ങനെയാണ്, നമ്മുടെ സ്റ്റാച്യൂട്ട് അങ്ങനെയാണ്. ഫോർ ദ ഗവർണറാണ് നമ്മളെല്ലാവരും വർക്ക്. ഞാനടക്കം മറ്റേ ഒരു PWD വർക്ക് ചെയ്യണമെങ്കിൽ ഗവർണർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിൽ. അത് കരാറുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഗവർണറും ശ്രീഹരിയും തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് ആണ്. റൈറ്റ്? ആ ഗവർണർ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ ആരാന്ന്, ഞാനാണ്. ഗവർണർ എന്ന് എഴുതുമെങ്കിലും ആരാണ് യഥാർത്ഥത്തിൽ, ഞാൻ തന്നെയാണ് ആൾ. റൈറ്റ്? സോ ദ ഫോളോയിങ് ഡോക്യുമെന്റ് ഷാൽ ബി അറ്റാച്ച്ഡ് ടു ദ കോൺട്രാക്ട് ഓർ ഈ താഴെ കൂടുന്ന ഈ ബോണ്ട് പേപ്പറിന് പുറമെ, അതർ ദാൻ ദ ബോണ്ട് പേപ്പർ, വി ഹാവ് ടു അറ്റാച്ച് ദ സെർട്ടെയിൻ തിങ്സ്. വട്ട് ആർ സെർട്ടെയിൻ തിങ്സ്? ഈച്ച് പേജ് ഷാൽ ബിയർ ദ സിഗ്നേച്ചർ ഓഫ് ദ കോൺട്രാക്ടർ ആൻഡ് ആക്സെപ്റ്റിംഗ് അതോറിറ്റി. നമ്മൾ ബോണ്ട് പേപ്പറിന് പറഞ്ഞ കുറേ പേപ്പേഴ്സുകൾ ഉണ്ടാവും, ആ പേപ്പേഴ്സുകളിലൊക്കെ തന്നെ എന്തൊക്കെയാണ് കരാറിന്റെ വ്യവസ്ഥകൾ എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ കരാറുകാരൻ ഒപ്പിടണം, ശ്രീഹരി ഒപ്പിടണം, ഇടത് ഭാഗത്ത് ശ്രീഹരി ഒപ്പിടുന്നു, വലത് ഭാഗത്ത് അനൂപ് സാർ. അങ്ങനെ എല്ലാ പേജുകളിലും ഹാസ് ടു ബി
എന്തൊക്കെ ഡോക്യുമെന്റ്സ് അതിലുണ്ടാവുക, എന്തൊക്കെയാണ് ആ ഒരു കോൺട്രാക്ട് ഡോക്യുമെന്റ്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു ടൈറ്റിൽ പേജ് ഉണ്ടാവും, എന്ത് വർക്കാണ്, കോൺട്രാക്ട് നമ്പർ വിൽ ബി ദർ, ഒരു ഇൻഡെക്സ് പേജ് ഉണ്ടാവും, കണ്ടന്റ്സ് ഓഫ് ദ എഗ്രിമെന്റ് ആൻഡ് പേജ് റെഫറൻസുകൾ ഉണ്ടാവും, ടെൻഡർ നോട്ടീസ് വിൽ ബി ദർ. വാട്ട്സ് എ ടെൻഡർ നോട്ടീസ്? എ ടെൻഡർ നോട്ടീസ് ഇസ് എ തിങ് വിച്ച് ഗിവ്സ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിനെ പറ്റിയിട്ട്, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദ ടെൻഡർ, എമൗണ്ട് ഓഫ് ഏർണസ്റ്റ് മണി, സെക്യൂരിറ്റി ഓഫ് മണി, ദെൻ ടൈം ഓഫ് കംപ്ലീഷൻ, എവറിഥിങ് വിൽ ബി ലിസ്റ്റ്. അതിൻ്റെ ഒക്കെ ഒരു കോപ്പി ഈ കോൺട്രാക്ടിന്റെ കൂടെ വെക്കണം, അത്രേ ഉള്ളൂ. ടെൻഡർ നോട്ടീസിന്റെ ഒരു കോപ്പി എടുക്കുക കോൺട്രാക്ടിന്റെ കൂടെ, റൈറ്റ്? ടെൻഡർ ഫോം, ടെൻഡർ ഫോം നേരത്തെ നമ്മൾ സമർപ്പിച്ച ശ്രീഹരി ഡിപ്പാർട്ട്മെന്റിൽ സമർപ്പിച്ച അതേ ടെൻഡർ ഫോം എടുത്തിട്ട് കോൺട്രാക്ടിന്, റൈറ്റ്? അതിൽ കോൺട്രാക്ട് റേറ്റ് ചെയ്ത, ശ്രീഹരി കോട്ട് ചെയ്ത റേറ്റുകൾ ഉണ്ടാവും, ടോട്ടൽ കോസ്റ്റ് ഓഫ് വർക്ക് ഉണ്ടാവും, അതുപോലെ പ്രോഗ്രസ് ഓഫ് വർക്ക് അറിയിക്കാൻ വേണ്ടി ഷീറ്റ് വെക്കണം, സെക്യൂരിറ്റി മണി അടച്ചതിന്റെ ഇത് വെക്കണം, പെനാൽറ്റി ശ്രീഹരി എന്തെങ്കിലും രീതിയിൽ ഇത് വെക്കുകയാണെങ്കിൽ ശ്രീഹരിക്ക് 5 കൊല്ലത്തെ കഠിന തടവ് നല്ല രീതിയിൽ കാണും, പെനാൽറ്റികൾ ഉണ്ടാവും എന്താണെന്ന്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ടെൻഡർ ഫോമുമായിട്ട് അനുബന്ധ ഘടകങ്ങളാണ്. ദെൻ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഓർ ഷെഡ്യൂൾ ഓഫ് ക്വാണ്ടിറ്റീസ്. ഓരോ വർക്കും, ഇപ്പോൾ ഒരു റോഡ് വർക്ക് ആണെങ്കിൽ അതിന്റെ എർത്ത് ലെവലിൽ 500 m³, നെക്സ്റ്റ് കോൺക്രീറ്റ് 12 mm കോൺക്രീറ്റ് 30 m³, അങ്ങനെ ക്വാണ്ടിറ്റി, അതിന് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ആ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസും ഇതിൻ്റെ കൂടെ ഉണ്ടാവും, ആ വർക്കിന്റെ ടോട്ടൽ വർക്കിന്റെ ഓരോ ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ദെൻ ഷെഡ്യൂൾ ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ. ഇപ്പൊ ടാറ്, ഇപ്പൊ റോഡ് വർക്ക് ആണെങ്കിൽ ടാറ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കും, ബിറ്റുമെൻ എന്ന് പറയും, ബിറ്റുമെൻ കൊടുക്കും, ബിറ്റുമെന്റെ റേറ്റും അതിന്റെ ഒരു ഒരു പേപ്പർ ഉണ്ടാവും, ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ, റൈറ്റ്? അതിനെ കുറിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് എത്ര ഇഷ്യൂ എന്ന് വെച്ചാൽ ആ പേപ്പർ അതിൽ, അതിലും ഞാനും ശ്രീഹരി തമ്മിൽ ധാരണ ഉണ്ടാവും. ജനറൽ സ്പെസിഫിക്കേഷൻ, ജനറൽ ആയിട്ടിലെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഞാൻ പറഞ്ഞു ഓരോ ഐറ്റത്തിനെ പറ്റി. ഇപ്പോൾ ജസ്റ്റ് എർത്ത് വർക്ക് എന്ന് മാത്രമേ ഉണ്ടാവും ജെൻഡർ സ്പെസിഫിക്കേഷൻ. ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ ആണ്, എർത്ത് വർക്ക് വിൽ ബി ഓഫ് 12.5 metric ton ന്യൂമാറ്റിക് ടയർ റോളർ, എന്നാ പറയുന്നത് എക്സ്കവേറ്റർ വിത്ത് എന്നാ പറയുന്നത്, അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച്. സെയിം സാധനം തന്നെ ജനറൽ സ്പെസിഫിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട്, ഇതെല്ലാം ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, ട്രാക്കിട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡ്രോയിങ്സ് ഉണ്ടാവും, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഇപ്പൊ കണ്ണൂർ പോളി ആണെങ്കിൽ അതിന്റെ ഡ്രോയിങ്സ്, ഇപ്പൊ റോഡാണെങ്കിൽ തോട്ടട കണ്ണൂർ റോഡാണെങ്കിൽ അതിന്റെ പ്ലാൻസ് ഉണ്ടാവും, എലിവേഷൻ ഉണ്ടാവും, സെക്ഷൻ ഉണ്ടാവും, ഡീറ്റെയിൽ ഡ്രോയിങ്, എവറിഥിങ് വിൽ ബി അറ്റാച്ച് വിത്ത് ദ കോൺട്രാക്ട്. കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്, കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്, വട്ട് ആർ ദ കണ്ടീഷൻ, റേറ്റ്സ് ഇൻക്ലൂസീവ് ഓഫ് മെറ്റീരിയൽ, ദ ട്രാൻസ്പോർട്ട് ചാർജ്, ദ ലേബർ ചാർജ്, ദ ടൂൾസ് ആൻഡ് പ്ലാൻ ചാർജ്, അതർ എഗ്രിമെന്റ്സ് ഫോർ കംപ്ലീഷൻ ഓഫ് വർക്ക്, ഹൗ ദ സെക്യൂ, ഹൗ മച്ച് എമൗണ്ട് ഓഫ് സെക്യൂരിറ്റി മണി ഹാസ് ടു ബി ഡെപ്പോസിറ്റഡ്, ഇഫ് യു വെൻ ദ സെക്യൂരിറ്റി എമൗണ്ട് മണി വിൽ ബി റിലീസ്ഡ്, വെൻ ദ ടൈം ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ്, ഹൗ ദ പ്രോഗ്രസ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്, പെനാൾട്ടി, ഹൗ ദ പെനാൾട്ടി തിങ്, എവറി ഓൾ ദ കോൺട്രാക്ട് കണ്ടീഷൻസ് വിൽ ബി ലിസ്റ്റഡ് പ്രോപ്പർലി, റൈറ്റ്? ദെൻ മോഡ് ഓഫ് പേയ്മെന്റ്, ഹൗ ദ പേയ്മെന്റ് വിൽ ബി ഡൺ, റണ്ണിങ് അക്കൗണ്ട് പേയ്മെന്റ്, വെതർ ഇറ്റ് ഈസ് എ റണ്ണിങ് അക്കൗണ്ട് പേയ്മെന്റ്, അതിനെ കുറിച്ച് നമ്മൾ പിന്നീട് പറയും. ഹൗ ദ ഫൈനൽ പേയ്മെന്റ് വിൽ ബി ഡൺ, ഹൗ ദ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റീഫണ്ട്, എപ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടുക, എക്സ്റ്റെൻഷൻ ഓഫ് ടൈം എങ്ങനെ, എക്സ്റ്റെൻഷൻ അതായത് നാം 3 മാസത്തേക്ക് പണി തീരുന്നില്ലെങ്കിൽ എനിക്ക് എത്ര മാസം വരെ എക്സ്റ്റെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്, ഒരു തരത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ടെർമിനേറ്റ് ചെയ്യാം, ലേബറിന് എത്ര പൈസ കൊടുക്കണം, കോമ്പൻസേഷൻ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള സകലമായ കാര്യങ്ങളും കോൺട്രാക്ട് ഡോക്യുമെന്റ്സ്. ദെൻ സം സ്പെഷ്യൽ കണ്ടീഷൻസ് ഓൾസോ, ഹൗ ദ ലേബർ ക്യാമ്പ്, ലേബർ ക്യാമ്പ് എവിടെ ഹാസ് ടു, ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ലേബർ താമസിക്കാനുള്ള സ്ഥലങ്ങളെയാണ് ലേബർ ക്യാമ്പ്, വലിയ വർക്കുകളൊക്കെ ആകുമ്പോൾ ലേബർ ക്യാമ്പുകളൊക്കെ ഉണ്ടാവും, അതിലുണ്ടാവും. ലേബർ അമ്യൂണിറ്റീസ് അവരെ സൗകര്യങ്ങൾ എത്തരത്തിൽ ഉണ്ടായിരിക്കണം, അവർക്ക് ഒരു ലേബറിന് ആക്സിഡന്റ് ഇട്ടാൽ ഏത് തരത്തിലുള്ള കോമ്പൻസേഷൻ കൊടുക്കണം, അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയും, നിങ്ങൾ കൊടുക്കണം, ഇത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ കരാറിൽ ഏർപ്പെടാൻ വേണ്ടി, ഇതിലൊക്കെ ഒപ്പിടണം ഡിപ്പാർട്ട്മെന്റ് ആ കരാറുകാരൻ തമ്മിൽ. ഇതെല്ലാം ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ഇതെല്ലാവർക്കും ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാൾ പറയും, ഇസ് ഇറ്റ് ക്ലിയർ? Is it clear? Sir Ranjit, is it clear? Uptar Ranjit, is it clear? Uptar Ranjit, is it clear? Clear. Okay.
ദെൻ നെക്സ്റ്റ് കോൺട്രാക്ട് ടൈപ്പ്. നമ്മൾ കോൺട്രാക്ടിനെ പറ്റി പറഞ്ഞു. നോർമലി ദ കോൺട്രാക്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫൈവ് ടൈപ്സ്. ഇതിൽ നാലെണ്ണം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പീസ് വർക്ക് കോൺട്രാക്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നെക്സ്റ്റ് ഞാൻ ഒരു സെപ്പറേറ്റ് സൈഡായിട്ട് പീസ് വർക്ക് കോൺട്രാക്ട് മാറി. ഞാൻ ആദ്യത്തെ നാല് കോൺട്രാക്ടാണ് സിലബസിൽ, അഞ്ചുകൊണ്ട് നാലെണ്ണം മാത്രമേ ഇന്ന് റൈറ്റ്. ഓക്കെ, ലംസം കോൺട്രാക്ട്. ലംസം കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയ മെത്തേഡ്, വളരെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡാണ്. ആക്ച്വലി ദ ഓണർ ഗെറ്റ്സ് പ്രിപ്പയർഡ് ബൈ എ സെറ്റ് ഓഫ് ഡെഫിനിക് ഡോക്യുമെന്റ് കൺസിസ്റ്റ് ഓഫ് പ്ലാൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. നിങ്ങൾ സ്വീകരിയ കാര്യങ്ങളെല്ലാം മറക്കും, അതൊക്കെ മറക്കും. ലംസം കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്റെ കയ്യിൽ ഒരു 50, ഞാൻ പറയുന്നു നിങ്ങളെ വീട്ടില് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിന്റെ ഒരു വർക്ക്, വീടിന്റെ ഒരു വർക്ക് ചെയ്യാനുണ്ട്. ആ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അഞ്ചാൾക്കാരെ വിളിക്കുന്നു, നിങ്ങളൊരു അഞ്ചാൾക്കാരെ വിളിക്കുന്നു. അപ്പം ഒന്നാമത്തെ ആള് പറഞ്ഞ് ഞാൻ 5 ലക്ഷത്തിന് ചെയ്യും, രണ്ടാമത്തെ ആള് പറഞ്ഞ് 4 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം, എല്ലാം സപ്പോ ഒരു എമൗണ്ട്. പ്രത്യേകിച്ച് വേറെ ഒരു പരിപാടിയും കാൽക്കുലേഷൻ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഓക്കെ, ഒരു ലംസം, ഒരു എമൗണ്ട്, പൈസ മാത്രം. ആ പൈസക്ക് ഒരു ഫിക്സഡ് പ്രൈസ്. ഇനി എന്ത്, ഇനി ഏത് മെറ്റീരിയൽ എന്ത് ഉപയോഗിച്ചാലും ശരി, എനിക്ക് ഞാൻ 50 ലക്ഷം തരും, ഈ 50 ലക്ഷം നീ പണിയെടുക്കുക ഈ വർക്ക്. അങ്ങനെ ഒരു ലംസം, ഒരു എമൗണ്ട് വെച്ചിട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ലംസമാണ്. ക്ലിയർ ആണ്? അതിൽ ആരാന്നോ ചെറുത് തരുന്ന അവർക്കും കൊടുക്കും. ഓക്കെ, 50,000 ഞാൻ ശരി പറഞ്ഞു, ഞാൻ 40,000 ഞാൻ ചെയ്യാം. ഓക്കെ, നീ എടുത്തോ. ഒരു ട്രഡീഷണൽ മെത്തേഡാണ്, വളരെ പഴയ മെത്തേഡാണ്. ദ ഓണർ ഗെറ്റ്സ് പ്രിപ്പയർഡ് ബൈ എ സെറ്റ് ഓഫ് ഡെഫിനിറ്റ് ഡോക്യുമെന്റ് കൺസിസ്റ്റ് ഓഫ് പ്ലാൻ ആൻഡ് സ്പെസിഫിക്കേഷൻ എക്സെട്രാ. പ്ലാൻ ആൻഡ് സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകും. ദിസ് ഡോക്യുമെന്റ് മസ്റ്റ് ബി കംപ്ലീറ്റ് ഇൻ ഓൾ ഡീറ്റെയിൽസ് ആൻഡ് പ്രൊജക്ട് ഡെഫിനിറ്റ് ടു മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ ദ ഓണർ ടു സീ ലംസം ബിഡ്സ് ആൻഡ് ഫോർ കോൺട്രാക്ടഡ് നോ. അപ്പൊ കരാറിന് ജസ്റ്റ് കാണിച്ചു കൊടുക്കും, ഇങ്ങനെയല്ല സാധനം ഉള്ളത്. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ റൂഫിംഗ് ഷീറ്റൊക്കെ ഇടുന്ന നിങ്ങൾ ആലോചിച്ചു, റൂഫിംഗ് ഷീറ്റൊക്കെ ഇടുമ്പോൾ നമ്മുടെ അഞ്ചാളെ വരുത്തിക്കും. അഞ്ചാളെ വരുത്തിച്ചിട്ട് ഒരാൾ പറയല്ലോ, ഞാനിതൊരു 50,000 ചെയ്യാം, ഞാൻ 30,000 ചെയ്യാം, ഞാൻ 40,000 ചെയ്യാം, ഒരാളിങ്ങനെ പറയും. അപ്പൊ അതിൽ ഏറ്റവും നമ്മളിങ്ങനെ ആലോചിക്കും, എടാ 20,000 ചെയ്ത് ഞങ്ങൾക്ക് കൊടുക്കാം, നമ്മൾ ചെറിയ പൈസക്ക് ആയല്ലോ, നമ്മളെ ഇതെന്നാണ് ലാഭം. അത് ലംസം കോൺട്രാക്ട്, ഒരു ലംസം മണി. അപ്പൊ ഇങ്ങനെ ചെയ്യണം, പ്ലാൻ സ്പെസിഫിക്കേഷൻ കാണിച്ചു കൊടുക്കും. അപ്പൊ പറയും ആ ലംസം, ഈ ലം ഒരു ഫിക്സഡ് പ്രൈസ്, അതിനി ഓനി കൂട്ടിക്കൊടുക്കുകയും ചെയ്യാം. അത് കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയില്ല. ഇത് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ ആലോചിച്ചു, ഒരു ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ ഇത് ആലോചിച്ചു. ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ ഇത്തരത്തിൽ, ഇത് ഗവൺമെന്റ് സംവിധാനത്തിൽ ഉണ്ടോ ചോദിച്ചാൽ, ഗവൺമെന്റ് സംവിധാനത്തിൽ ഞാൻ കണ്ടിട്ടില്ല ലംസം കോൺട്രാക്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പറയാം. അപ്പൊ ലംസം കോൺട്രാക്ട് ഇന്ത്യ ഗവൺമെന്റ് സംവിധാനത്തിൽ കണ്ടു. ചെറിയ വർക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും, വലിയ വർക്കിന് ഇത് നഷ്ടമാണ് ഡിപ്പാർട്ട്മെന്റ് ലംസം കോൺട്രാക്ട്. ഇത് അറിയില്ലല്ലോ പ്രത്യേകിച്ചൊന്നും, റൈറ്റ്? അപ്പൊ ഇങ്ങനെയുള്ള സാധനം ലംസം കോൺട്രാക്ട്, ഒരു ഒരു തുക. ലംസം എന്ന് പറഞ്ഞ ഒരു തുക എന്ന് മാത്രം കാണാൻ, എ സിംഗിൾ ലംസം ഈസ് കോൺട്രാക്ട്. ഒരു കോട്ട് ചെയ്യുന്നത് സിംഗിൾ ലംസമായി, പൈസ ആണ് കോട്ട് ചെയ്യുന്നത്, റൈറ്റ്? ലംസം കോൺട്രാക്ട് എന്ന് പറയും, ട്രഡീഷണൽ കോൺട്രാക്ട് ആണ്. ഇനി പ്ലാനും സ്പെസിഫിക്കേഷൻ ഒക്കെ ഓണർ കൊടുക്കും. ഓക്കെ, പ്ലാനും സ്പെസിഫിക്കേഷൻ ഒക്കെ ഓണർ കൊടുക്കും. എന്തിലാ അതിന് ലംസം ബിഡ്, എത്രയാണ് ബിഡ്, എത്രയാണ് ഈ ഒരാൾ, ഇപ്പം ഒരാൾ പറയുന്നത് ഞാൻ 50,000 ചെയ്യാം, 30,000 ചെയ്യാം, 40,000 ചെയ്യാം, പൈസക്ക് കൊടുത്താൽ വേറെ ഒന്നും ആലോചിക്കില്ല, റൈറ്റ്? ലംസം എമൗണ്ട് ഈസ് അറൈവ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡീറ്റെയിൽഡ് ഡ്രോയിങ് ആൻഡ് സ്പെസിഫിക്കേഷൻ പ്രൊവൈഡ് ബൈ ദ ഓണർ ആസ് പെർഫെക്റ്റ്. ഓണർ ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങും സ്പെസിഫിക്കേഷൻ ഒക്കെ അറൈവ് ചെയ്തിട്ടാണ് ഈ ലംസം. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഈ ലംസം എമൗണ്ട് ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങും സ്പെസിഫിക്കേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓണർ ഉണ്ടാക്കുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ആവാം, ഒരു വ്യക്തിയാവാം, ആരും ആവാം. സംടൈംസ് എ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ആൻഡ് എ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ആർ ഓൾസോ പ്രസന്റ് ടു ഹെൽപ് ദ കോൺട്രാക്ടർ ഫോർ എസ്റ്റിമേറ്റ് ദ കറക്റ്റ് പ്രൈസ്. ചില സമയത്ത് ഇതിന്റെ ഓരോ ഐറ്റത്തിന്റെ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്, എർത്ത് വർക്ക് എത്രയാണ്, പ്ലാസ്റ്ററിങ് എത്ര മീറ്റർ ക്യൂബ് ആണ്, അതുപോലെ ഷെഡ്യൂൾ ഓഫ് റേറ്റ്, ഇപ്പോൾ എത്രയാണ് അതിന്റെ ഷെഡ്യൂൾ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞു, ഓരോ വർക്കിന് റേറ്റ് എത്രയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളത്, അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അതടക്കം ചില സമയങ്ങളിൽ ഈ ലംസം കോൺട്രാക്റ്റിൽ കരാറുകാർക്ക് നൽകും. ഒരു 5 കരാറുകാർ ഇവിടെ നിൽക്കുന്നുണ്ട്, അവർ കാണിച്ചു കൊടുക്കും ഇത് ഇത്ര മീറ്റർ ക്യൂബ് ഉള്ളത്, ഇത്രയുള്ളത്, അതും വേണമെങ്കിൽ നമുക്ക് കൊടുക്കും, റൈറ്റ്? ദിസ് കോൺട്രാക്ട് ഈസ് ബെറ്റർ സ്യൂട്ടഡ് ഫോർ ഓവർ ഗ്രൗണ്ട് വർക്ക്സ് ദാൻ അണ്ടർ ഗ്രൗണ്ട് വർക്ക്സ്, ആസ് ഓവർ ഗ്രൗണ്ട് ആർ ഓൾവേസ് ആൻഡ് ദ ക്വാണ്ടിറ്റീസ് കുഡ് ബി മെഷേർഡ് അറ്റ് എ ടൈം. ഇനി ശ്രദ്ധിക്കുക, ഇത് അണ്ടർഗ്രൗണ്ട് വർക്കിലാണ് ഈ ലംസം കോൺട്രാക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ അടിയിൽ എന്ത് പണിയ വർക്ക് സാധനമാണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയില്ല. വേണമെങ്കിൽ ഇവർ ഏതെങ്കിലും ലോ ക്ലാസ് മെറ്റീരിയൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാം. നമുക്കെന്നാ പൈസയല്ലോ കൊടുത്തിട്ടില്ല, വേറൊന്നുമില്ലോ ഇത്ര പൈസക്ക്, അല്ലാതെ വേറൊന്നുമില്ലല്ലോ. അപ്പോൾ ഓവർഗ്രൗണ്ട് വർക്ക്സിനാണ് കുറച്ചും കൂടെ ബെറ്റർ, കാണുന്ന വർക്കിന്
ഓണർക്ക് കാണാലോ ആ എന്തായാലും ഞാൻ ചെയ്യുന്നു, ഞാൻ ഈ 50,000 കൊടുത്തതാണ്. റൂഫിംഗ് ഷീറ്റ് വർക്കെല്ലാം ബെസ്റ്റ് ആണ്, കാണാലോ നമുക്ക് ഇതിലത്തെ കോൺട്രാക്ട് കൊടുത്താൽ കറക്റ്റ് കാണാം. റൂഫിംഗ് ഷീറ്റിന്റെ ടാറ്റയുടെ ഷീറ്റ് ആണ് ഉപയോഗിക്കുന്നത്, GSW. ചിലപ്പോൾ ടാറ്റയുടെ ഷീറ്റ് നല്ല മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ഷീറ്റ് എല്ലാം കൊണ്ടുവന്ന് ഇടും, അപ്പൊ നമുക്ക് കാണാം ലംസം ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതാ അതിന്റെ ഗുണം ലംസം കോൺട്രാക്ടിന്. അതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞ് ലംസം കോൺട്രാക്ടിന്റെ ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് കൺസ്ട്രക്ഷൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഡിപെൻഡ് ആൻഡ് ഡെഫിനിറ്റ് കോൺട്രാക്ടർ കമ്മിറ്റ്മെന്റ് ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് ദ കോൺട്രാക്ടർ. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്കറിയാം ഈ പൈസയിൽ ഒന്നും മാറ്റം വരില്ല. പൈസ എന്താ മാറ്റം വരൂ? ഇല്ല, നമ്മൾ തുടക്കത്തിലെ പൈസ പറഞ്ഞു, അതാ പറഞ്ഞു ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് കൺസ്ട്രക്ഷൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് ഡിഫൈൻഡ് റൈറ്റ്. കോൺട്രാക്ടർ റിലേഷൻസ് ബിറ്റ്വീൻ ദ ഓണർ കോൺട്രാക്ടർ ആർക്കിടെക്ടർ എഞ്ചിനീയർ ആർ ക്ലിയർലി ഡിഫൈൻഡ്. പണിയെടുക്കുക അത്രേ ഉള്ളൂ, അതിന്റെ നമ്മൾ തമ്മിലുള്ള ധാരണകളെല്ലാം വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യും. ഈ കോസ്റ്റിലൊന്നും ഒരു മാറ്റം വരാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ തന്നെ കോൺട്രാക്ച്വൽ റിലേഷൻസ് കോൺട്രാക്ട് ധാരണകളെല്ലാം തന്നെ ഡിഫൈൻഡ് ആണ്. സ്കോപ്പ് ആൻഡ് ലിമിറ്റ് ഓഫ് ദ പ്രൊജക്ട് ആർ ഡിഫൈൻഡ് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് പ്രൊജക്ട്. അതായത് ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ 50,000 പറഞ്ഞു, പിന്നെ അതിന്റെ എല്ലാം മോനി പറഞ്ഞു കൊടുത്തല്ലോ ഇങ്ങനെയാ വർക്ക്, ഇങ്ങനെയാ ചെയ്യേണ്ടത്, ഇങ്ങനെ വേണം ഇതിന്റെ മറ്റേ എന്താ പറയേണ്ടത് ടീറ്റ് അടിക്കാൻ ടാറ്റയുടെ സ്റ്റീൽ ഉപയോഗിക്കുക എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ക്ലിയർലി ഡിഫൈൻഡ് ആണ്. ത്രൂ കോമ്പറ്റേറ്റീവ് പ്രോസസ് ബെസ്റ്റ് പ്രൈസ് ഫോർ ദ വർക്ക് ഈസ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഷീലിടുന്ന വർക്കാണെങ്കിൽ തന്നെ ഒരു അഞ്ചാൾ വന്നാൽ അത് ഏറ്റവും കുറവ്, നല്ല കോമ്പറ്റേറ്റീവ്, ഒരു കരാറുകാരെ എണ്ണം കൂട്ടുന്നതോറും നല്ല ആരാണോ എളുപ്പം ചെറിയ പൈസക്ക് ചെയ്യുന്ന അവർക്ക് ആ കോൺട്രാക്ട് അങ്ങ് കൊടുക്കാം. ഇറ്റ് അവോയ്ഡ്സ് എ ലോട്ട് ഓഫ് ഡീറ്റെയിലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് വിച്ച് മേക്സ് ദ ജോബ് ഈസി. ഒരുപാട് ഡീറ്റെയിലിംഗ് അക്കൗണ്ടിംഗ് വർക്ക് ഒന്നുമില്ല, ഒരു പൈസ പറഞ്ഞു ആ പൈസ കൊടുത്തു അയാൾക്ക് വർക്ക് കൊടുക്കും. ഇറ്റ് ഈസ് ഓഫേഴ്സ് എ ഫിക്സഡ് ടോട്ടൽ പ്രൈസ്. ആ ഓണർക്ക് അറിയാം ഒരു ഫിക്സഡ് പ്രൈസ് എനിക്ക് നഷ്ടമാവും, എനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം ഫ്ലെക്സിബിലിറ്റി ഇറ്റ് മേ റിസൾട്ട് ഇൻ ഡിലേഡ് ഇംപ്ലിമെന്റേഷൻ വിച്ച് മേ ഫർദർ. ഇനി എന്താ പറഞ്ഞാൽ ഈ ടൈം ഫ്ലെക്സിബിലിറ്റി ഇല്ല, നമ്മൾ ടൈമിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേ, ചിലപ്പം വർക്ക് ഡിലേ ആക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ ഇതിൽ സംഭവിക്കാം. ഇതൊരു ട്രഡീഷണൽ മെത്തഡാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻ ദിസ് കേസ് ഓൾ ഡിസിഷൻ റിഗാർഡിംഗ് ദ മെറ്റീരിയൽ ആൻഡ് സിസ്റ്റം ആർ മെയ്ഡ് ഡ്യൂറിംഗ് ദ ഡിസൈൻ, ഹെൻസ് ദ ആർക്കിടെക്ട് ആൻഡ് മസ്റ്റ് ബി ഹൈലി പ്രൊഫിഷ്യന്റ് ആൻഡ് കോമ്പിറ്റന്റ് ഇൻ ദ വർക്ക്. അതായത് ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, ഇത് യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്ത് തന്നെ തുടക്കത്തിൽ തന്നെ നിർണ്ണയിക്കുന്നുണ്ട് ഇന്ന സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞത് വളരെ പ്രൊഫിഷ്യന്റും കോമ്പിറ്റന്റ് ആയിരിക്കണം എന്നാണ്. ചിലപ്പോൾ തട്ടിപ്പ് കളിക്കും, അങ്ങനെ ഇവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല, അത് വളരെ ശ്രദ്ധിക്കണം. ഹൈലി പ്രൊഫിഷ്യന്റും കോമ്പിറ്റന്റും ആയവർക്ക് മാത്രമേ ഈ വർക്ക് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. നമ്മൾ ഡിസൈൻ ചെയ്ത് തന്നെ നമ്മൾ എല്ലാ ഡിസിഷൻസും എടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ടാറ്റ വന്നിട്ട് ജിൻഡാലിലെ JSW ഉപയോഗിച്ച് കളി വരും, അപ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇട്ട് അതുകൊണ്ട് തന്നെ നല്ല ഹൈ, ഇത് നമ്മൾ ചിന്തിക്കുന്ന വലിയ വർക്കുകളൊക്കെയാണ്, വലിയ വർക്കുകളൊക്കെ നല്ല പ്രൊഫിഷ്യന്റ് ആയിട്ട് നല്ല കോമ്പിറ്റന്റ് ആയ ആൾക്കാർക്ക് തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ പണി കിട്ടും റൈറ്റ്. ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു അക്കോമഡേറ്റ് അഡീഷൻസ് ആൻഡ് ആൾട്ടർനേറ്റ് ഓഫ് ഡിസൈൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. എന്തെങ്കിലും മാറ്റം വരുത്തണം ഒന്നും നടക്കില്ല, തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇങ്ങനെ വർക്ക് ചെയ്യേണ്ടത്. ഇനി ചിലപ്പോൾ അതിൻ്റെ ഇടക്ക് ഷീറ്റ് ലേശം കൂടുതൽ ഇടണം, നടക്കില്ല. അപ്പോൾ പിന്നെ അതിന് വേറെ വീണ്ടും വേറെ ധാരണ വരുത്തേണ്ടി വരും. ഇൻ കേസ് ഓഫ് അൺഫോഴ്സീൻ ഹസാർഡ്സ് ഡ്യൂറിംഗ് ദ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഈസ് പുട്ട് ടു ലിമിറ്റ്. എന്തെങ്കിലും പണി വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഷീറ്റിന്റെ മേലെ ഒരു ചക്ക വീണ് വരിക മേലെ, ആരും ഇതിൻ്റെ ധാരണയില്ല, കരാറ് കാരണം അതിൻ്റെ പണി ചെയ്യേണ്ടത്. കാരണം ഒരു പൈസ പറഞ്ഞിട്ടുണ്ട്, ഷീറ്റ് ഒഴിഞ്ഞെങ്കിലും അയാൾ ഷീറ്റ് മാറ്റിയിട്ട് ഇട്ടുള്ളൂ റൈറ്റ്. ഇതാണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് കംസ് ദ ഐറ്റം റേറ്റ് കോൺട്രാക്ട്. അടുത്ത ഐറ്റം റേറ്റ് കോൺട്രാക്ട്, ഐറ്റം റേറ്റ് കുറച്ചും കൂടെ അടിപൊളി കോൺട്രാക്റ്റാണ്. ഐറ്റം റേറ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു വർക്ക്, ഒരു ബിൽഡിംഗ് വർക്ക്, ആ ബിൽഡിംഗ് വർക്കിൽ ഇതൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്, ഐറ്റം വൈസ് ആണ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഉണ്ട്, ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻ ഉണ്ട്, വാൾ കൺസ്ട്രക്ഷൻ ഉണ്ട്, ദെൻ പ്ലാസ്റ്ററിങ് ഉണ്ട്, പെയിൻറിങ് ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്, പ്ലംബിംഗ് ഉണ്ട്. ഇത് എത്ര ക്വാണ്ടിറ്റീസ് ആണ്, ഇതിന് ആദ്യം നമ്മൾ കരാറാണ് എഴുതി കൊടുക്കും. ഓരോ കരാറാണ് ആ ക്വാണ്ടിറ്റീസിന് കണക്കായിട്ട്. ഇപ്പോൾ എർത്ത് വർക്ക് ഞാൻ ഒരു മീറ്റർ ക്യൂബ് ചെയ്യുന്ന, ഒരു മീറ്റർ ക്യൂബിന് ഞാൻ റേറ്റ് കോട്ട് ചെയ്യേണ്ടത്, റേറ്റ് ജിതിൻ കൃഷ്ണ കോട്ട് ചെയ്യണം, ശ്രീഹരി കോട്ട് ചെയ്യണം, അഭിമന്യു കോട്ട് ചെയ്യണം, ഇവരെല്ലാം നമ്മൾ പറയാറില്ലേ. ഞാൻ എർത്ത് വർക്ക് ഒരാൾ എഴുതുന്നു ഞാൻ 10 രൂപക്ക് ഒരു മീറ്റർ ക്യൂബ് കോട്ട് ചെയ്യാം, 10 രൂപക്ക് ഞാൻ ചെയ്യാം ഒരു മീറ്റർ പെർ മീറ്റർ. ജിതിൻ കൃഷ്ണൻ പറയുന്നതാണ്. ഇനി ഓൻ പ്ലാസ്റ്ററിങ് തേപ്പ് പണി ഞാൻ 20 രൂപ ചെയ്യാറ്. ഇതൊക്കെ പല ആൾക്കാരും പല രീതിയിൽ കൂട്ടി കേട്ടോ, പല ആൾക്കാരും പല രീതിയിൽ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതങ്ങ് സമപ്പ് ഏകദേശം ഇങ്ങനെയാണ് കരാർ കൊടുക്കുക തുടക്കത്തിൽ. പെർ മീറ്റർ ക്യൂബിന്റെ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് ടാബുലേഷൻ ഒക്കെ ചെയ്ത് ആരാണോ
കുറവ് കൊടുത്ത് ഐറ്റം റേറ്റ് ആണ്, ഓരോ ഐറ്റത്തിന്റെ റേറ്റ് ആണ്. ഐറ്റം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷനിൽ ഓരോ പല ഐറ്റം ഉണ്ടാവും. ഏകദേശം ഒരു ബിൽഡിംഗ് വർക്കിന് തന്നെ ഒരു 10-100 ഐറ്റം ഒക്കെ ഉണ്ടാവും. ഫിനിഷിംഗ് വരെ നമുക്ക് ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസിന്റെ റേറ്റ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ആരാണോ കുറവ് റേറ്റ് എല്ലാം കൂട്ടിയിട്ട് കുറവ് ചെയ്ത് അവർക്ക് കോൺട്രാക്ട് ചെയ്യും. അതാണ് ഐറ്റം റേറ്റ് കോൺട്രാക്ട്. നേരത്തെ ലംസമാണ്, അവിടെ ഒന്നും ചെയ്യുന്നില്ല, അവർ പൈസ. ഇവിടെ അതല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഓരോ ഐറ്റത്തിന്റെ ബേസിൽ നമ്മൾ ഇതാണെന്ത് ഐറ്റം റേറ്റ് കോൺട്രാക്ട്. ദിസ് കോൺട്രാക്ട് ഇസ് ബേസ്ഡ് ഓൺ ദ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഐറ്റം ഇൻവോൾവ്. The estimated quantity of these items are provided by the owner and the contract bids cost per unit item. നമ്മൾ കൂട്ടുന്നത് ഏതാണ്? കരാറ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന് എത്ര പൈസ, അതാണ് കൂട്ടുന്നത്. ഇപ്പോൾ പി ഡബ്ല്യു ഡി എക്സിസ്റ്റ് ചെയ്യുന്നത് ഐറ്റം റേറ്റ് കോൺട്രാക്ട് ആണ്. ഇപ്പോൾ പി ഡബ്ല്യു ഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കോൺട്രാക്ട് ഏതാ? ഐറ്റം റേറ്റ് കോൺട്രാക്ട് ആണ് പി ഡബ്ല്യു ഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. കരാറുകാരൻ യൂണിറ്റ് റേറ്റ് ആണ് കോസ്റ്റ് കോട്ട് ചെയ്യേണ്ടത്. ഓരോ കരാറുകാരനും യൂണിറ്റ് റേറ്റ്, അതും സാധാരണ ടെൻഡർ അല്ല, ഇപ്പൊ ഈ ടെൻഡർ ആണ്. എല്ലാം ഓൺലൈൻ ആയിട്ടാണ് കൊടുക്കുന്നത്, എല്ലാം ഓൺലൈൻ ആയിട്ട് കൊടുക്കണം. ഇപ്പൊ ഈ ടെൻഡർ ആണ്, ഒന്നും കൊറോണ ഇല്ലാതെ ഫുള്ള് ഈയിലേക്ക് പോയി. ഒന്നും ഇപ്പൊ ക്ലാസ് എടുക്കുന്ന എങ്ങനെ ഓൺലൈൻ ക്ലാസ് അല്ലേ? അതുപോലെ ടെൻഡർ നമ്മുടെ കേരള ഗവൺമെന്റൊക്കെ പണ്ടേ ഓൺലൈനിലേക്ക് പോയി. പിന്നെ ഗൾഫിലൊന്നും പറയണ, ഗൾഫിലൊക്കെ പണ്ടേ ഈ ടെൻഡർ ആണ്. അത്ര വർഷങ്ങൾക്ക് മുന്നേ തന്നെ എല്ലാ വർക്കിനും ഈ ടെൻഡർ തന്നെയാണ് പോകുന്നത്. മാനുവൽ ടെൻഡേഴ്സ് ഒന്നും ഇല്ല അവിടെ. പണ്ടത്തെ പോലെ തപാൽ ഓഫീസിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യുന്ന അതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്. അതൊന്നും ഇപ്പൊ എക്സിസ്റ്റിംഗ് ഇല്ല. ഓക്കേ, ഇപ്പോഴെല്ലാം ഈ എല്ലാം ഓൺലൈൻ മോഡാണ്. കരാർ ഒപ്പിടുന്ന മാത്രമാണ് എന്ത്, ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ കരാർ ഒപ്പിടുന്നതും ഡിജിറ്റൽ ആയിട്ട് പോകും. അപ്പൊ ഇപ്പോഴും കരാർ ഒപ്പിടുന്നത് ഓഫീസിൽ വന്ന് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോ മറ്റേ അത് ലീഗൽ വാലിഡിറ്റിയിൽ ഒരു സംഭവമാണല്ലോ കോൺട്രാക്ട് എന്ന് പറയുന്നത്. റൈറ്റ്, ദീസ് വർക്കേഴ്സ് ആർ കാരിഡ് ഔട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺട്രാക്ട് ഡോക്യുമെന്റ്സ്. വർക്കേഴ്സ് കാരി ഔട്ട് ചെയ്യുന്ന കോൺട്രാക്ട് ഡോക്യുമെന്റ്സിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ദ പേയ്മെന്റ് ടു ദ കോൺട്രാക്ട് ഇസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ യൂണിറ്റ് ഓഫ് ദ വർക്ക് ആക്ച്വലി ഡൺ ആൻഡ് മെയ്ഡ്. ശ്രദ്ധിക്കുക, ഇതിന്റെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എസ്റ്റിമേറ്റ് ചിലപ്പോ ഒരു 300 m³ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യാനേ പറഞ്ഞിട്ടുണ്ടാവും. കോൺട്രാക്ട് കരാറിൽ അത്രേ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ കൂടി ചില സമയങ്ങളിൽ 300 ഉണ്ടാവില്ല, 250 m³ ഉണ്ടാവും, ചിലപ്പോ 310 m³ ഉണ്ടാവാം. അങ്ങനെയില്ല, ചെറിയ വേരിയേഷൻ ഒക്കെ ആണെങ്കിൽ അളന്നിട്ടാണ് പേയ്മെന്റ് കൊടുക്കുക. ശ്രദ്ധിക്കും, ഐറ്റം റേറ്റ് കോൺട്രാക്ട് അളന്നിട്ടാ പേയ്മെന്റ് കൊടുക്കുക. ചിലപ്പോൾ 250 m³, കരാറിൽ 300 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 250 ഫീൽഡിൽ ഉണ്ടാവും. പെർ മീറ്റർ ക്യൂബിനാണ് കരാർ എടുത്തിട്ടില്ല. ശ്രദ്ധിക്കുക, എത്ര മീറ്റർ ക്യൂബ് എന്നുള്ളതിനല്ല കരാർ എടുത്തിട്ടുള്ളത്, പെർ മീറ്റർ ക്യൂബിനാണ്. ചിലപ്പോൾ 250 ഉണ്ടാവും, ചിലപ്പോൾ 270 ഉണ്ടാവും. അയാൾ അതിന്റെ പൈസയെ കിട്ടൂ കരാറുകാരൻ. അതുകൊണ്ട് പൈസ തുടക്കത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. തുടക്കത്തിൽ പറയൊരു പൈസ, അത് വാരി ചെയ്യാം. എന്താ പറഞ്ഞാൽ പണി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര മീറ്റർ ക്യൂബ് പ്ലാസ്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ എത്ര എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് അത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇത്ര മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞാലും ചെറിയ വേരിയേഷൻ അവിടെ വരും, മനുഷ്യനാണ്. Right? Thus, the total cost of construction can only be known by the owner after completing the work. After completion, മാത്രമേ നമുക്ക് വർക്കിന്റെ എത്ര മീറ്റർ ക്യൂബ് പ്ലാസ്റ്റർ ചെയ്തു, എത്ര എത്ര യൂണിറ്റ് വയർ ചെയ്തു, എത്ര പൈപ്പ് പ്ലംബിങ്ങിന് ഉപയോഗിച്ചു, അതൊക്കെ നമുക്ക് വർക്കിന് ശേഷം മാത്രമേ യഥാർത്ഥ വർക്കിന് കണക്കായിട്ട് പൈസ കൊടുക്കും. അതാണ് ഐറ്റം റേറ്റ്. A bill of quantities is prepared giving as precisely as possible the quantity of each item of work to be carried out and the contractor enters the unit rate against each item of work. Unit rate la I already parno. Then the basis of agreement is the unit rate of each item, that in practical and reasonable variation in the quantity being accepted. Cheriya variation adha parna chalapo paisa koodan korayam adella namukku accepted adha adondha parnadu endu inde price namukku fix cheyan vendi pattunga. For example, the bill of quantities includes an item of cement concrete and the estimated quantity is 11,000 m³. 11,000 ആണ് കരാറിൽ പറഞ്ഞിട്ടില്ല, 11,000 ആണ്. The contract entered the rate represent the amount he or she paid for each cubic meter of concrete in the finished work. ഞാൻ ഇത്ര പൈസക്ക് 16 m³ ആണ്. ചിലപ്പോൾ അത് 16 m³, 1 m³ ഞാൻ 5 രൂപക്ക് തരാമെന്നിട്ടും ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ 11,000 ഉണ്ടാവില്ല, ചിലപ്പോൾ അതിൽ വ്യത്യാസം വരാം. അതാ ഞാൻ പറഞ്ഞേ 10,000 വരാം. ടെൻഡേഡ് റേറ്റ് റെപ്രസെന്റ് എമൗണ്ട് ഹി ഹാസ് ടു പേയ്ഡ് ഫോർ ഈച്ച് ക്യൂബിക്. നമ്മൾ ടെൻഡർ ചെയ്യുന്ന എത്രയാ? പെർ മീറ്റർ ക്യൂബിന് ഞാൻ ഇത്ര ഇന്ന് ചെയ്യാം. ചിലപ്പോൾ 16 m³ ഉണ്ടാവില്ല, ചിലപ്പോൾ 16 m³, 10,000 m³ അധികം ആവാം. പക്ഷെ വേറൊരു കാര്യം ഉണ്ട്, ഞാൻ PWD നിരീക്ഷിച്ച കാര്യമാണ്, 10,000-ൽ കൂടുതലാണെങ്കിൽ എഗ്രിമെന്റ് മീറ്റർ ക്യൂബിനെ പൈസ കൊടുക്കും. കൂടുതലാണെങ്കിൽ കൂടി 10,000 m³ പൈസ കൊടുക്കാറുണ്ട് PWD. ആ എക്സ്ട്രാ കൊടുക്കൂല. ചിലപ്പോൾ 15,000 m³ ചെയ്തിട്ടുണ്ടാവും കരാറുകാരൻ, പക്ഷെ അയാൾക്ക് പൈസ കൊടുക്കൂല. 10,000 എഗ്രിമെന്റ് ക്വാണ്ടിറ്റിക്ക് ലിമിറ്റ് ചെയ്യും പൈസ.
എഗ്രിമെന്റ് ക്വാണ്ടിറ്റിയിൽ ലിമിറ്റ് ചെയ്യും. പക്ഷെ ചിലപ്പോൾ 10,500 ചെയ്തില്ലെങ്കിലോ 10,000 പൈസ കൊടുക്കൂല, 10,500 പൈസ മാത്രമേ കൊടുക്കൂ. ചിലപ്പോൾ അയാൾ 10,500 മീറ്റർ ക്യൂബ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ 10,000 പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്, 10,500 പൈസ മാത്രമേ അയാൾക്ക് കൊടുക്കൂ. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലായ കാര്യങ്ങൾ അപ്പൊ ശ്രദ്ധിക്കുക. ഇതാണ് ഐറ്റം റേറ്റ് കോൺട്രാക്ട് പെർ മീറ്റർ ക്യൂബ്, അല്ലെ സ്ക്വയർ ഫീറ്റിന് എത്ര ഇത് ചെയ്യാൻ പറ്റും, ഫ്ലോറിംഗ് സ്ക്വയർ ഫീറ്റ് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഐറ്റം റേറ്റ്. പിന്നെ അഡ്വാൻറ്റേജസ് അഡീഷണൽ ആൻഡ് ആൾട്ടറേഷൻ ദ പ്ലാൻസ് ക്യാൻ ബി അഡീഷൻസ്, ചെറിയ മാറ്റങ്ങൾ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ വെച്ചാൽ ചെയ്യുന്നതിന് ഇടക്കായിട്ടാണ്, ചിലപ്പോൾ ഈ ഫ്ലോറിംഗ് ചെയ്യുന്നതിന് ഇടക്കായിട്ടാണ് പൈസ ഉള്ളത്, അതുകൊണ്ട് അഡീഷണൽ ആൾട്ടറേഷൻ ക്യാൻ ബി ഡൺ.